ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ കുറച്ച് പേരെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ്. ഇതത്ര രസമുള്ള ഒരു സംഭവമല്ല. ഓവർ തിങ്കിങ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും മാനസികമായിട്ടും ഭയങ്കര അസ്വസ്ഥതയുള്ള ആൾക്കാരായിരിക്കും. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും. നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യും. അതായത് അങ്ങനെ നടന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. അത് ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ്, അതായത് നമ്മുടെ ഒരു ദാമ്പത്യ ബന്ധത്തിനെ കുറിച്ചിട്ടായിരിക്കാം, നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിനെ കുറിച്ചിട്ടായിരിക്കാം, ഫെയിലിയറിനെ കുറിച്ചിട്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഫാമിലീനെ കുറിച്ചിട്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മളെപ്പോഴും ഈ ഒരു ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ എപ്പോഴും ഈ നമ്മൾ നിൽക്കുന്ന ദിവസത്തിലായിരിക്കില്ല, ആ ഒരു 24 hours അവർ ചിന്തിക്കുന്നത് നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ പ്രോബ്ലംസ് ഉണ്ടാക്കി അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ സൊല്യൂഷൻസ് ആലോചിച്ച് ആലോചിച്ച് അതൊരിക്കലും ഒരു ഉത്തരം കിട്ടാത്ത ഒരു എന്താ പറയുക, ഉത്തരം കിട്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഓവർ തിങ്കിങ് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് തളർത്തും. നമുക്ക് ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കില്ല, നമ്മൾ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹാപ്പി ആയിരിക്കില്ല. പിന്നെ നമുക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നും, ഭയങ്കര മൈൻഡും കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഓവർ തിങ്കിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഓവർ തിങ്കിങ് ഒക്കെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ആ പോയിൻറ്റ്സ് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ നാളത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ 24 hours എങ്ങനെ നമുക്ക് അടിപൊളിയാക്കാം, എങ്ങനെ നമുക്ക് സൂപ്പറാക്കാം, അങ്ങനെയുള്ള ചിന്തകൾ മാത്രം വരുത്താം. ആ ഓവർ തിങ്കിങ് ടൈമിൽ നമ്മൾ നെഗറ്റീവ്, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാതെ ജസ്റ്റ് എല്ലാത്തിനെയും പോസിറ്റീവ്, എല്ലാത്തിനെയും ഒരു ചിരിയോടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കാണുന്നതിലൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഓവർ തിങ്കിങ്ങിൽ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്, നെഗറ്റീവ് ഓവർ തിങ്കിങ്ങും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കാണുന്നതൊക്കെ പോസിറ്റീവാണ്, ഇനി ആര് നമ്മൾ എന്ത് പറഞ്ഞാലും അതിലൊക്കെ അവർ പറയുന്നതിൽ പോസിറ്റീവുകളെ മാത്രം എടുക്കുക, അവർ പറയുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നോക്കാം. ആ ഒരു 24 hours അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ഡേയും നിങ്ങൾ ഈ 24 hours സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ചിന്തയോട് കൂടെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് നിങ്ങളത് ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് ഒരു മെത്തേഡാണ്. പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ ഇപ്പോഴും ബിസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഈ ഓവർ തിങ്കിങ് കയറി വരുന്നത് എപ്പോഴാണെന്നറിയാം, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ തലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കിപ്പോൾ ഒഫീഷ്യൽ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. നമ്മൾക്ക് എൻജോയ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ 24 hours നമ്മൾ ബിസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് ഫോണ് നോക്കിയിട്ട് ഫോണിൽ പാട്ടോ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ഓവർ തിങ്കിങ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച പ്രശ്നങ്ങളായിരിക്കാം, പ്രസൻറ്റിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടെത്തിയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം തുറന്ന് പറയാൻ ഒരാളെ നമ്മൾ കണ്ടെത്താം. അത് നമ്മുടെ പാർട്ട്ണറാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ അച്ഛനമ്മമാരാവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ആരും ആയിക്കോട്ടെ. അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമല്ലോ, ആ വ്യക്തി നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അത് പിന്നെ അത് സന്തോഷിക്കാനുള്ള ആളായവരുത്, ആ പ്രശ്നങ്ങളൊക്കെ കേട്ട് ആ നമുക്ക് അങ്ങനെ വന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാവുന്നതിന് പകരം നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് വിചാരിക്കാം, അങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഫ്രണ്ടായിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക. അത്
അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്കതൊന്നും പ്രാക്ടിക്കൽ അല്ലാന്ന് തോന്നും. നമ്മൾ പണ്ട് പറയാറില്ലേ, മിററിൽ നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക, സെൽഫ് കോൺഫിഡൻസ് വരും എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ മിററിൽ നോക്കിയിട്ട് തനിച്ചുണ്ടാവുന്ന സമയത്ത് ഒന്ന് പറഞ്ഞു നോക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോട് തന്നെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പം ഒരു സുഖം തോന്നില്ല, നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെയാണ് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ആ ബുക്കിലോട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കംപ്ലീറ്റ് പ്രശ്നങ്ങളും നിങ്ങൾ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ആ സമയത്ത് ഈ നോട്ടുകളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന അത്ര സ്പീഡിൽ നിങ്ങളുടെ കൈകൾ ചലിച്ച് ആ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരണം എന്നില്ല, പകുതി കാര്യങ്ങൾ അങ്ങനെ പോകും. പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും കുറേ ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി. ഇതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ എക്സാംസൊക്കെ എഴുതാറില്ലേ, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആ പേപ്പറിലോട്ട് എഴുതും. ആ എക്സാം വരെയും നമ്മൾ ആ ടെൻഷനോടെ നമ്മുടെ തലയിൽ മൊത്തം പഠിച്ച കാര്യങ്ങളായിരിക്കും. എന്നാൽ എക്സാമിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പഠിച്ച എന്തെങ്കിലും കാര്യം ആ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പല സമയങ്ങളിലും നമുക്ക് ഉത്തരം ഉണ്ടാവില്ല, കാരണം നമ്മൾക്ക് അതിൽ പകുതിയും നമ്മൾ മറന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ എന്തൊക്കെയോ എഴുതി നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞൊരു ഫീലായിരിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇതും. നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇറക്കി വയ്ക്കാനും നമ്മുടെ ടെൻഷൻസ് ഇറക്കി വയ്ക്കാനും അതിലൂടെ നമുക്ക് നല്ലൊരു രീതിയിൽ ഓവർ തിങ്കിങ് കുറയ്ക്കാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഈശ്വരവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. അപ്പോൾ നമുക്ക് തിരിച്ച് ഒരാളോട് പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ കുറേ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി കുറച്ച് സമയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരോടോ ഷെയർ ചെയ്ത ഫീലായിരിക്കും. അതിലൂടെയും നമ്മുടെ ടെൻഷൻസ് കുറയ്ക്കാനും പിന്നെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഒരു ഡേ ടു ഡേ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് മുതൽ നൈറ്റ് ഉറങ്ങുന്നവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. ആ ടു ഡു ലിസ്റ്റ് തന്നെ അവർ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, നമുക്ക് സമയത്തിൻ്റെ വെറുതെ സമയം കിട്ടുമൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ സമയം അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഓവർ തിങ്കിങ്ങിനുള്ള ടൈമും കിട്ടാതെ വരും. അടുത്ത പോയിന്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കുറച്ച് റിലാക്സേഷൻ, നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ സിനിമയ്ക്ക് പോവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാം, ഇനി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, വെറുതെ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കാം. അവിടെയൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. അതൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരോടത്തും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ആരൊക്കെയാണോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കുത്തിവെക്കുന്നത്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെറിയൊരു അകൽച്ച പാലിക്കുക. എന്നിട്ട് നമുക്ക് പോസിറ്റീവാണ് എന്ന് നമ്മളെ പോസിറ്റീവാക്കുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അടുത്തൊരു പോയിൻ്റായിട്ട് വരുന്നത്, എക്സസൈസ്, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ആങ്സൈറ്റി പോലുള്ള പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, റിസൾട്ട് ഉണ്ടാവും. ആദ്യം എല്ലാ മെത്തേഡും ഒരേപോലെ ഫോളോ ചെയ്യണം പറ്റണമെന്നില്ല, ഒന്നോ രണ്ടോ മെത്തേഡുകൾ നോക്കാം. ഇങ്ങനെ ഓവർ തിങ്കിങ് പ്രോബ്ലം ഉള്ളവർ അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.